കാര്യമൊക്കെ ശരിയാണ്. ക്നാനായ സമുദായ വലിയ മെത്രാപ്പൊലീത്ത കുര്യാക്കോസ് മാർ സെവേറിയോസ് തിരുമേനിയെ അപമാനിക്കുവാൻ ശ്രമിച്ചാൽ ക്നാനായ കമ്മിറ്റി വെറുതെ ഇരിക്കില്ലെന്നാണ് സമുദായ സെക്രട്ടറി ടി ഒ എബ്രഹാം തോട്ടത്തിൽ വ്യക്തമാക്കിയത്. തിരുമേനിയെ പരിഹസിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പലരും പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നു. പല പള്ളികളിലും പരിഹാസരൂപേണ സംസാരിക്കുന്നു. ഇതൊന്നും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ക്നാനായ സഹായ മെത്രാപ്പൊലീത്തമാരുടെ സഹായത്തോടെയാണ്, ഇവരുടെ ആശീർവാദത്തോടെയാണ് ഇതെല്ലാം നടക്കുന്നത്. അസോസിയേഷൻ സെക്രട്ടറിയുടെ വാക്കുകൾ കേൾക്കാം. കമ്മിറ്റി അംഗങ്ങളെ നമ്മളെ സംബന്ധിച്ചിപ്പോൾ അവിചാരിതമായിട്ടാണ് നമ്മളിപ്പോൾ ഈ കമ്മിറ്റി കൂടുന്നത്. ഇന്ന് നമ്മുടെ ഇടയിൽ സമുദായ മെത്രാപ്പൊലീത്ത ഇപ്പോൾ ഓരോ ദേവാലയങ്ങളിലും ഞായറാഴ്ച വരുമ്പോൾ സമുദായ മെത്രാപ്പൊലീത്തയെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഞായറാഴ്ച കുർബാന ചൊല്ലാനായിട്ട് ഇന്നലെ 5 പള്ളികളിൽ നിന്നാണ് ക്ഷണം കിട്ടിയത്. എന്ന് പറഞ്ഞാൽ നീരമ്പേരിപ്പള്ളി, കുറിച്ചിപ്പള്ളി, തുരുത്തിക്കാട്, വേറെ 2 പള്ളികളിൽ നിന്നും വന്നു. അപ്പോൾ കുറ്റൂർ പള്ളിയിൽ നിന്നും ഇന്നലെ ക്ഷണനം വന്നു. കുറെ ആളുകൾ പറഞ്ഞു തിരുമേനി ഇവിടെ വരണം. അതനുസരിച്ച് മെത്രാപ്പൊലീത്ത അവിടെ വരാമെന്ന് അവരോട് ഏറ്റു. അവിടുത്തെ വൈദികനോട് വിളിച്ചു പറഞ്ഞു ഞാൻ രാവിലെ അവിടെ കുർബാനയ്ക്ക് വരുന്നുണ്ടെന്ന്. തിരുമേനി രാവിലെ 7:30 ആയപ്പോൾ കുറ്റൂർ പള്ളിയുടെ വാതുക്കൽ അതിന്റെ ഇങ്ങേപ്രതി ജംഗ്ഷനിൽ വന്നിറങ്ങി സ്ത്രീകളടക്കം പുരുഷന്മാരടക്കം അലിക്കിട്ടുകൂടയുമായിട്ട് നിന്ന് മെത്രാപ്പൊലീത്തയെ സ്വീകരിച്ചു. അവര് നടന്നുപോയി, നടന്ന് പാട്ടുപാടി, അതൊക്കെ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട്. അത് പാടിക്കൊണ്ടുപോയി കുറച്ചങ്ങോട്ട് ചെന്നത് നമുക്കറിയാം, ലൈവ് എടുത്തുകൊണ്ടിരിക്കുന്നു. ലൈവ് എടുത്ത് തിരുമേനി നേരെ ചെന്ന് കയറുന്നത് പള്ളിയുടെ അകത്തേക്കാണ്, ദേവാലയത്തിന്റെ അകത്തൊക്കെ. അദ്ദേഹം ദേവാലയത്തിന്റെ അകത്ത് കയറുമ്പോൾ ഒരു ആരും കൂടെ ഇല്ല. അവിടുത്തെ വികാരിയച്ചൻ ഇവിടെ പോയി. യഥാർത്ഥത്തിൽ ഒരു ദേവാലയത്തിൽ വരുമ്പോൾ വികാരിയച്ചൻ, അത് കൂട്ടോത്ര അച്ഛനാണ്, അദ്ദേഹം വേണം മെഴുകുതിരി കത്തിച്ചു പിടിച്ച് സമുദായ മെത്രാപ്പൊലീത്തയെ പള്ളിക്കകത്തോട്ട് കയറ്റുവാൻ. അദ്ദേഹമില്ല, അദ്ദേഹം തന്നെ കയറി പോകുന്നു. ആ അച്ഛൻ ഒന്ന് മനസ്സിലാക്കണം, ഇത് ഉത്തരവാദിത്തപ്പെട്ട സമുദായത്തിന്റെ മെത്രാപ്പൊലീത്തയ, ഞങ്ങളൊക്കെ കമ്മിറ്റി മെമ്പറാ. ഒരു കാര്യം അച്ഛൻ ധരിച്ചോളാം, ഈ കളി അങ്ങ് കൈവച്ചാൽ മതി. ഇതിന്റെ അച്ഛൻ അനുഭവിച്ചിരിക്കും. കാരണം ക്നാനായ സമുദായ മെത്രാപ്പൊലീത്തയെ അപമാനിക്കുന്നു. അവിടെ നിന്ന് കായിക സംഘത്തിലെ കുട്ടികളെ ഇറക്കി കൊടുത്തു. ഒരുത്തൻ വന്ന് ഒരുത്തൻ അവനെന്താ അധികാരം? ക്നാനായ സമുദായത്തിന്റെ മെത്രാപ്പൊലീത്തയുടെ പേരിൽ എഴുതി കൊടുക്കുന്ന പള്ളിയാ. അവിടെ നിന്ന് കായിക സംഘത്തിലെ പിള്ളേരെ ഇറക്കി വിടുന്നു. ലൈവുകാരനെ വേറൊരുത്തൻ അവൻ ഇറക്കി വിട്ടുകൊണ്ടിരിക്കുക. ലൈവുകാരനെ അവിടെ നിന്ന് പൊക്കോളാൻ പള്ളിയുടെ ചെലവിലല്ല ലൈവ് എടുക്കുന്നത്. അവിടുത്തെ അവിടെ നമുക്കറിയാമല്ലോ, ഇപ്പോഴത്തെ കാലത്ത് ഒരു ദേവാലയത്തിൽ കമ്മിറ്റി കൂടുന്ന പറഞ്ഞാൽ ആളെ കിട്ടത്തില്ല. കമ്മിറ്റിക്ക് നിൽക്കാൻ ആളില്ല, ആർക്കും സമയമില്ല. പൊതുയോഗത്തിൽ ആൾ നിൽക്കത്തില്ല, പൊതുയോഗത്തിൽ പറഞ്ഞാൽ നിൽക്കത്തില്ല, അവർക്ക് ആർക്കും സമയമില്ല. അങ്ങനെ അവിടെ ആരെങ്കിലും കയറി കമ്മിറ്റി മെമ്പർ ആയതുകൊണ്ട് ക്നാനായ സമുദായത്തിന്റെ പേരിലുള്ള പള്ളിയിൽ വന്ന് സമുദായ മെത്രാപ്പൊലീത്തയുടെ ലൈവ്, അപ്പൊ ലോകം മുഴുവനുള്ള കൊറോണ തുടങ്ങിയ കാലം തൊട്ട് എല്ലാ ലൈവുകളും എല്ലാ ദേവാലയത്തിലും എടുക്കുന്നുണ്ട്. അങ്ങനെ ലൈവ് എടുത്തുകൊണ്ടിരിക്കുന്നവരെ ആ ലൈവുകാരനെ ഒന്ന് ഇറക്കി വിടുക. കായിക സംഘക്കാരനെ ഇറക്കി വിടുന്നു. അവിടെ മധുബഹായിൽ കയറുന്ന ശുശ്രൂഷകരെ കയറരുതെന്ന് പറഞ്ഞ് മാറ്റുന്നു. അപ്പൊ ഈ വൈദികനെ, ഈ അവിടുത്തെ ഇരിക്കുന്ന വികാരി എന്ന ഒരു പള്ളിയുടെ ദേവാലയത്തിന്റെ ആരാധനയുടെ മുഴുവൻ കൺട്രോള് ആ വികാരിയുടെ കയ്യിലാണ്. വേറെ വാക്കുകൾ ചെയ്യാൻ പറ്റുമോ? എന്നിട്ട് അദ്ദേഹം കുർബാന കഴിഞ്ഞിട്ട് തിരുമേനി വന്നിട്ട് ആ അച്ഛൻ ഈ തിരുമേനി കുർബാന കഴിഞ്ഞ് വന്നിട്ട് ഇദ്ദേഹത്തിന് എന്തുവേലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാനുള്ള സംവിധാനം ഈ അച്ഛൻ ഉണ്ടാക്കിയോ? ഇത് അച്ഛൻ കുഞ്ഞുകളിക്കരുത്, അതേ എനിക്ക് ഞങ്ങൾക്ക് പറയാനുള്ളൂ. അച്ഛനോട് പറയാനുള്ളത് സമുദായം മെത്രാപ്പൊലീത്തയാണ് പള്ളിയിൽ വന്ന് അപമാനിച്ച് അച്ഛനങ്ങാണ്ട് അവിടെ ഞെളിഞ്ഞിരിക്കാമെന്നൊന്നും ആരും കരുതണ്ട. ക്നാനായ കമ്മിറ്റിക്കാരെ ഞങ്ങൾ പറയുന്നു, ഒരുമിച്ച് പറയുക, ഒറ്റ വാക്യത്തിൽ പറയുക, ക്നാനായ സമുദായത്തിന്റെ മെത്രാപ്പൊലീത്തയെ അപമാനിച്ചവര് കണക്ക് പറയേണ്ടി വരും. അത് തീർച്ചയാണ്. ഇവിടെ പണ്ട് കുറെ പുള്ളികൾ ഇരിപ്പുണ്ടായിരുന്നു, അതല്ല ഞങ്ങൾ ഇരിക്കുന്നത്. ക്നാനായ കമ്മിറ്റി ഞങ്ങളാരും കയറി വന്നവരല്ല, ആരും ഞങ്ങളെ നോമിനേറ്റ് വന്നവരല്ല, ഞങ്ങളെല്ലാം എലക്ട് ചെയ്ത് വന്നവരാണ്. അച്ഛനത് മനസ്സിലാക്കിക്കോണം. ആരാധനയുടെ ഉത്തരവാദിത്വം വികാരിക്കാണെങ്കിൽ അച്ഛൻ ഒന്ന് മനസ്സിലാക്കണം, 4 വർഷം അച്ഛനെ വിദേശത്ത് വിട്ടതാണ് ഈ സമുദായ മെത്രാപ്പൊലീത്ത. 4 വർഷം ഖത്തർ ദോഹ പള്ളിയിൽ, അവിടെ 2 വർഷമേ നിൽക്കാൻ അവകാശമുള്ളൂ. പക്ഷെ 4 വർഷം ഞങ്ങൾ അവിടെ വിട്ടു. സമുദായ മെത്രാപ്പൊലീത്തയാണ് അവിടെ അപ്പോയിന്റ് ചെയ്തത്. ഇവിടെ വന്നപ്പോൾ അച്ഛനൊരു പള്ളി കൊടുത്തപ്പോൾ അച്ഛൻ അന്ന് തൊട്ട് പറയുന്നു ആ പള്ളി ഇടവക്കാരുടെ എണ്ണം കുറവാണ്. ആ പള്ളിയുടെ പേരെന്തുവ? മുളക്കാന്തുരുത്തി പള്ളി. അവിടെ ഇടവക്കാരില്ല, തീരെ കുറവാണ്. അന്ന് തൊട്ട് സമരാനി കയറി ഇറങ്ങിയവർക്ക് എനിക്കൊരു വലിയ പള്ളി വേണം, വലിയ പള്ളി വേണമെന്ന്. എന്നിട്ട് ആ ഏതൊക്കെയാണ് കളിയെന്ന് ഞാനിപ്പോ പറയുന്നില്ല, ഇത്ര കൂടിപ്പോകല്ലോ അവിടെ. എന്നിട്ട് അദ്ദേഹത്തിന് ഇവിടെ ഒരച്ഛൻ അമേരിക്കയ്ക്ക് പോയി, കുറ്റുപള്ളിയിലെ അച്ഛൻ അമേരിക്കയ്ക്ക് പോയപ്പോൾ അവിടെ വന്നിരിക്കുന്നു, എന്നെ പോസ്റ്റ് ചെയ്യണം. സമുദായ മെത്രാപ്പൊലീത്ത കമ്മിറ്റിക്കാരോട് ചോദിച്ചു, ഭരണഘടന പ്രകാരം, നേരത്തെയുള്ള ഭരണഘടന പ്രകാരം
കമ്മിറ്റിയിലെ ആലോചനയോടുകൂടി, വൈദിക കൗൺസിലിന്റെ ആലോചനയോടുകൂടിയും ഗ്രാനായ കമ്മിറ്റിയുടെ ശുപാർശ ആലോചനയോടുകൂടി മാത്രമേ വൈദികരെ നിയമിക്കാൻ പറ്റൂ. 2003 ഭരണഘടനയാണ്. ഇനിയിപ്പോ അടുത്ത ഭരണഘടനയിൽ നമുക്കറിയാമല്ലോ എങ്ങനെ വരുന്നത്, അത് വരട്ടെ. പക്ഷെങ്കിൽ അങ്ങനെ വന്ന് ഞങ്ങളോട് ആലോചിച്ച് ഞങ്ങൾ പറഞ്ഞു അദ്ദേഹം കല്ലിശ്ശേരി മേഖലയിലുള്ളതല്ലേ, കൊടുത്ത് തിരുമേനി, അദ്ദേഹം അവിടെ കുറ്റൂർപ്പള്ളിയിൽ കൊടുക്ക്. കൽപ്പന എഴുതി, കൽപ്പനയ്ക്കകത്ത് എഴുതിയിരിക്കുന്നത് എന്തുവാ, കല്ലിശ്ശേരി മേഖലയിലെ കുറ്റൂർപ്പള്ളിയിൽ ഈ അച്ഛനെ നിയമിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ സഹായ മിത്ര പോലീസായി കൊടുത്ത കൽപ്പനയിലെ കുറ്റൂർപ്പള്ളിയിലെ ഈ അച്ഛനെ നിയമിക്കണം. അതുപോലെ തന്നെ ഈ മേഖലയിലെ മിത്രാച്ഛനെ അദ്ദേഹത്തെ കുറ്റൂർപ്പള്ളിയിലോട് നിയമിച്ചു. അങ്ങനെ നിയമനം അല്ലെ, അച്ഛൻ അവിടെ കിടക്കത്തേ ഉണ്ടായിരുന്നു. ഈ പറയുന്ന പള്ളി കുളക്കാന്തൃത്തിയെ കിടക്കണ്ടില്ല, അവിടുന്ന് പിടിച്ച് ഇങ്ങോട്ട് നിയമിച്ചത് കൊണ്ടാണല്ലോ അച്ഛൻ ഇപ്പം വലിയ, നമ്മളിത് പറയുന്നില്ല, പറഞ്ഞാൽ ഇത് പബ്ലിക്കിൽ പോകുന്നതാണ്, ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ജ്ഞാനായ സമുദായത്തിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുണ്ട് ഇവിടെ ഇരിക്കുന്നവരിലും. ഞങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അച്ഛനെ ഈ ചെയ്ത കാര്യത്തിന് അച്ഛന്റെ വിശദീകരണം തരണം. വിശദീകരണം കിട്ടിയിട്ട് തീരുമാനമെടുക്കും. ഞങ്ങൾ ആരെയും വൈദികരെ ഭരിക്കാൻ വരുന്നവരല്ല, പക്ഷേ ജ്ഞാനായ സമുദായം എത്ര പോലീസായിക്കും ചോദിക്കാൻ ആൺപിള്ളാരുണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കോളാം. ആ സീറ്റിൽ ആരിരുന്നാലും, ജ്ഞാനായ സമുദായത്തിന്റെ സീറ്റിൽ ആരാണ് സമുദായ മിത്ര പോലീസായിട്ടിരുന്നാലും അത് ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല പറയാൻ. അപമാനിച്ചാൽ ചോദിച്ചിരിക്കും, ഇതിന് അച്ഛൻ സമാധാനം പറയണം, അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇവിടെ മീറ്റിംഗ് കൂടിയത്. സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ അന്ന് തൊട്ട് പറയുന്നു, ഇത് ഒരുമിച്ച് പോകുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ സമുദായത്തിന്റെ വിഷയങ്ങൾ തീർക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ഇപ്പോഴും തയ്യാറാണ്. പക്ഷേ ജ്ഞാനായ സമുദായ ഭരണഘടന അനുസരിച്ച് തീർക്കാൻ പറ്റും. അല്ലാതെ ഇങ്ങോട്ട് വന്നിട്ട് പാത്രകീസ്വാമായുടെ കൽപ്പന വന്നാൽ അതിൽ നിന്ന് വള്ളിയോ പുള്ളിയോ ഞങ്ങൾ മാറ്റുകയില്ലെന്ന് പറഞ്ഞാൽ നടക്കില്ല. ജ്ഞാനായ സമുദായത്തിന്റെ ഭരണഘടന അനുസരിച്ച് തീർക്കാനാണെങ്കിൽ ഈ വിഷയം, സുപ്രീംകോടതി അംഗീകരിച്ച ഭരണഘടന അനുസരിച്ച് തീർക്കാനാണെങ്കിൽ ഈ വിഷയം ഒരു ദിവസം കൊണ്ട് തീർക്കൊണ്ട് തീർക്കാനായിട്ട് പറ്റും. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് പോവുക. സമുദായത്തിന്റെ വികസനങ്ങൾക്ക് വേണ്ടി, സമുദായം മുൻപോട്ട് പോകുന്നതിന് വേണ്ടി എല്ലാവരുടെയും, ജ്ഞാനായ ജനമേ, നിങ്ങളവിടെ എല്ലാവരും കൂടിയതാണ്. അപ്രൈസ് സെമിനാരിയുടെ കോമ്പൗണ്ട് നിറഞ്ഞു കവിഞ്ഞ് ആയിരക്കണക്കിന് 10,000-കണക്കിന് കൂടിയ ജനങ്ങളെ, നിങ്ങളോട് ഞങ്ങൾ പറയുന്നു, ജ്ഞാനായ സമുദായം ഒറ്റക്കെട്ടായിട്ട് പോകണം. നമ്മളൊരു രക്തമാണ്, നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഇത് വലിയ ഉയരങ്ങളിലേക്ക് ഉയരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ